ഇന്ന് കുറച്ചുകൂടിയും പ്രോബ്ലങ്ങൾ നമുക്ക് ചെയ്യാം. അഡീഷനുമായി ബന്ധപ്പെട്ട നിങ്ങൾ സ്കാലാർ മൾട്ടിപ്ലിക്കേഷനുമായിട്ടും ഈക്വൽ മാട്രിസസുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലം കൂടി നമുക്ക് ചെയ്യാം. നോക്കാം, ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഫൈൻഡ് എ പ്ലസ് ബി ഫൈൻഡ് എ പ്ലസ് ബി ഇഫ് എ ഈസീകല്ലു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ബി സീക്കല്ലു ടു എ ബി ടു ബി സി മൈനസ് ടു എ സി മൈനസ് ടു എ ബി ക്വസ്റ്റ്യൻ ഫൈൻഡ് എ പ്ലസ് ബി ആഡ് ചെയ്യാം, എ ബിയും ആഡ് ചെയ്യാം. എ പ്ലസ് ബി സി എന്നോട് ആഡ് ചെയ്യാം, കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്യാം. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് ടു ബി സി എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് ടു എ ബി മൈനസ് ടു എ സി എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് ടു എ ബി ഇങ്ങനെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്യാം. ഒരു സ്റ്റെപ്പ് കൂടി നമുക്ക് എഴുതാം. സീക്വൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ബി പ്ലസ് സി ഹോൾ സ്ക്വയർ എ മൈനസ് സി ഹോൾ സ്ക്വയർ എ മൈനസ് ബി ഹോൾ സ്ക്വയർ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ബി പ്ലസ് സി ഹോൾ സ്ക്വയർ എ മൈനസ് സി ഹോൾ സ്ക്വയർ എ മൈനസ് ബി ഹോൾ സ്ക്വയർ മാട്രിക്സിൻ്റെ അഡീഷൻ്റെ ഒരു പ്രോബ്ലം ആണ്. ഇനി വേറെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഇക്വാളിറ്റിയുമായി ബന്ധപ്പെട്ടൊരു പ്രോബ്ലമാണ്. രണ്ട് മാട്രിക്സ് ഈക്വൽ ആണെങ്കിൽ നമുക്കറിയാം കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഈക്വൽ ആയിരിക്കും. കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഈക്വൽ ആയിരിക്കും അത് വെച്ചിട്ടുള്ള പ്രോബ്ലമാണ്. എക്സും വൈയും സെറ്റും ഡബ്ല്യൂയും കണ്ടുപിടിക്കേണ്ട ഒരു പ്രോബ്ലമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ എന്താണ്? എക്സ് മൈനസ് വൈ ടു എക്സ് പ്ലസ് സെറ്റ് ടു എക്സ് മൈനസ് വൈ ത്രീ സെറ്റ് പ്ലസ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു മൈനസ് വൺ ഫൈവ് സീറോ തേർട്ടീൻ പോയിൻ്റ് എക്സ് വൈ സെറ്റ് ഡബ്ല്യു ക്വസ്റ്റ്യൻ എന്നോട് നോക്കാം. രണ്ട് മാട്രിക്സ് ഈക്വൽ മാട്രിക്സ് ആണ് തന്നത്. എക്സ് മൈനസ് വൈ ടു എക്സ് പ്ലസ് സെഡ് ടു എക്സ് മൈനസ് വൈ ത്രീ സെഡ് പ്ലസ് ഡബ്ല്യു ഈസ് ഈക്വൽ ടു മൈനസ് വൺ ഫൈവ് സീറോ തേർട്ടീൻ ഫൈൻ ദ വാല്യൂ ഓഫ് എക്സ് വൈ സെഡ് ഡബ്ല്യു. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം രണ്ട് മാട്രിക്സ് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഈക്വൽ ആയിരിക്കും. ഈ രണ്ട് മാട്രിക്സും ഈക്വൽ ആണ്. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് എക്സ് മൈനസ് വൈയുടെ കറസ്പോണ്ടിങ് മൈനസ് വൺ ആണെന്ന് കണ്ടറിയാം. എക്സ് മൈനസ് വൈ ആണ് ഇവിടുത്തെ എലമെൻറ്റ് ഫസ്റ്റ് എലമെൻറ്റ്, ഇവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റ് മൈനസ് വൺ ആണ്.
നമുക്കൊരു ഇക്വേഷൻ കിട്ടി, എക്സ് മൈനസ് വൈ സീഗൽ ടു മൈനസ് വൺ, ഇക്വേഷൻ നമ്പർ വൺ. ഇനി അവിടെ ടു എക്സ് പ്ലസ് സെഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫൈവ് ആണ് സെഡ് ടു, ഇക്വേഷൻ നമ്പർ ടു. ടു എക്സ് മൈനസ് വൈ സീഗൽ ടു സീറോ, ഇക്വേഷൻ നമ്പർ ത്രീ. 3z plus w is equal to 13, equation number 4. 3z plus w is equal to 13, equation number 4. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ എക്സ് വൈ സെറ്റ്. ഇപ്പോൾ ഇങ്ങനെ എടുത്ത് എഴുതുന്നതിന് മാർക്കുണ്ടാവും. രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ ഇങ്ങനെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് എടുത്തിട്ട് ഇക്വേഷൻ ഉണ്ടാക്കി വെച്ചാൽ അതിന് കുറച്ച് മാർക്ക് ഉണ്ടാവും. ആദ്യം നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് ഇതാണ്, ഇക്വേഷൻ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. ഇനി ഈ നാല് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യും. നമ്മൾ പഠിച്ച ഏതെങ്കിലും പത്ത് രൂപയ്ക്ക് സോൾവ് ചെയ്യുമ്പോൾ എക്സ് വൈ സെഡ് ഡബ്ല്യൂ കിട്ടും, അതാണ് പ്രോബ്ലം. അപ്പോൾ സോൾവ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ നിങ്ങൾ ആഡ് ചെയ്യുക, കുറയ്ക്കുക, ഗുണിക്കുക, പല രീതിയിൽ നിങ്ങൾ ചെയ്യുമ്പോൾ കാര്യം ചെറിയ ചെറിയ ക്ലാസ് നമ്മൾ പഠിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏറ്റവും ത്രീ എന്ന് വണ്ണ് കുറയ്ക്കുക, ത്രീ മൈനസ് വണ് ചെയ്ത് നോക്കുക. ത്രീ ഇക്വേഷൻ നമ്പർ ത്രീ എന്ന്, ഇക്വേഷൻ നമ്പർ വണ്ണ് എന്ന് പല രീതിയിൽ ചെയ്യണം. ത്രീയിൽ നിന്ന് വണ്ണ് കുറച്ച് എന്താ സംഭവിക്കാൻ നോക്കാം. ടു എക്സ് മൈനസ് വൈ സീഗൽ സീറോ നമ്പർ ത്രീ. എക്സ് മൈനസ് വൈ സീഗൽ ടു മൈനസ് വൺ, ഇക്വേഷൻ നമ്പർ വൺ. ത്രീ മൈനസ് വൺ ചെയ്ത് നോക്കാം. ത്രീ എന്ന് വണ്ണ് മൈനസ് ചെയ്യുമ്പോൾ ഇക്വേഷൻ നമ്പർ ത്രീയിൽ നിന്ന് ഇക്വേഷൻ നമ്പർ വണ്ണ് നിങ്ങൾ മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോൾ എന്താ വരിക, ടു എക്സ് എന്ന് എക്സ് പോയാൽ എക്സ്, ടു എക്സ് എന്ന് എക്സ് കുറച്ചാൽ എക്സ്, മൈനസ് വൈന്ന് മൈനസ് പോയാൽ സീറോ ആണ്. മൈനസ് വൈയിൽ നിന്ന് മൈനസ് വൈ കുറയ്ക്കും, പിന്നെ അവിടെ നിന്ന് എഴുതാനല്ല സീറോ ആണ്. സീക്കലു സീറോ എന്ന് മൈനസ് വൺ കുറച്ചാൽ സീറോ മൈനസ് മൈനസ് വൺ എന്നാണ്. സീറോ കുറയ്ക്കണം മൈനസ് വൺ, സീറോ മൈനസ് മൈനസ് വൺ. സീറോ പ്ലസ് വൺ ഉണ്ടാവും, വൺ ഉണ്ടാവും. സീറോ പ്ലസ് വൺ മീൻസ് വൺ. എക്സ് സീക്കൽ സീറോ പ്ലസ് വൺ, എക്സ് സീക്കൽ വൺ, എക്സ് സീക്കൽ വൺ. ഇപ്പോൾ ഒരു വാല്യൂ കിട്ടി, എക്സ് സീക്കൽ വൺ എന്നുള്ള വാല്യൂ കിട്ടി. എക്സ് സീക്കൽ വൺ എന്നുള്ള വില കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വൈ കിട്ടും, സെറ്റ് ഒക്കെ എല്ലാം കിട്ടും. ഒന്നുകൂടി നമ്മൾ ആദ്യം രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെന്ന് തന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കും. നാലിക്കൂടെ നാല് ഇക്വേഷൻ നമുക്ക് കിട്ടും. ഈ നാല് ഇക്വേഷൻ ഏതെങ്കിലും വിധത്തിൽ സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഈ അറിയാത്ത വില എക്സ്, ഇവിടെ അറിയാത്ത വില എക്സ് വൈ സെറ്റ് ഡബ്ല്യു ആണ്. അങ്ങനെ എക്സും വൈയും സെറ്റും ഡബ്ല്യു നമുക്ക് കണ്ടുപിടിക്കും. ഇവിടെ ഞാൻ ചെയ്തത് ത്രീ എന്ന് വണ്ണ് കുറച്ചാണ്. അല്ലാതെ ചിലപ്പം അങ്ങോട്ട് കൂടെ മാറ്റങ്ങൾ വരുത്തിയാൽ നമുക്ക് എക്സ് വൈ സെറ്റ് എല്ലാവരെയും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഇവിടെ നമ്മൾ ചെയ്ത് ത്രീ മൈനസ് വൺ ആണ്. ത്രീ മൈനസ് വണ് ചെയ്യുമ്പോൾ തന്നെ എക്സിൻ്റെ വില വണ്ണം കിട്ടി, എക്സ് സിക്കൽ വൺ. ഇനി എക്സിനെ വണ് ഉപയോഗിച്ചാൽ എക്സികൾ വൺ എന്നുള്ള വില ഇവിടെ എവിടെയെങ്കിലും ഒന്ന് കൊടുത്തു പോകാം. എക്സികൾ വൺ എന്നുള്ള വില ഇവിടെ കൊടുക്കാം. അപ്പോൾ എന്താ എന്താ കിട്ടുക നോക്കാം. എക്സ് മൈനസ് വൈ സീകൾ മൈനസ് വൺ എന്നുള്ള ഇക്വേഷൻ്റെ അകത്ത് എക്സ് സീകൾ വൺ എന്ന് കൊടുത്താൽ പുട്ട് എക്സ് സീകൾ വൺ. അപ്പോൾ വൺ മൈനസ് വൈ സീകൾ മൈനസ് വൺ, മൈനസ് വൈ സീകൾ മൈനസ് വൺ മൈനസ് വൺ. ഈ പ്ലസ് വണ്ണിൻ്റെ അങ്ങോട്ട് കൊണ്ടായാൽ മൈനസ് വൺ ആണ്. അപ്പോൾ ഫോർ മൈനസ് വൈ ഈസ് ഈക്വൽ ടു മൈനസ് ടു. മൈനസ് വണ്ണും വന്നാൽ മൈനസ് ടു, കൂട്ടി നെഗറ്റീവ് ഇടണം. ദ ഫോർ വൈ ഈസ് ഈക്വൽ ടു. ഇപ്പോൾ രണ്ട് വരെ എക്സ് എക്സ് ഈസ് ഈക്വൽ വൺ എന്നുള്ളൊരു വരെ എവിടെയും കിട്ടി, വൈ ഈസ് ഈക്വൽ ടു എന്നുള്ള അവിടെയും കിട്ടി. ഇപ്പോൾ രണ്ട് വരെ എക്സും വൈയും ആയി, എക്സും വൈയും കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം, എക്സും വൈ കിട്ടി ഇനി സെഡ് കിട്ടും. ഇക്വേഷൻ നമ്പർ ടുവിൽ എക്സിന് പകരം വണ് കൊടുത്താൽ മതി. ഇക്വേഷൻ നമ്പർ ടു എടുക്കുക. ഇക്വേഷൻ നമ്പർ ടു, ഇക്വേഷൻ നമ്പർ ടുവിൽ എന്താണ്, ടു എക്സ് പ്ലസ് സെഡ് ഈസ് ഈക്വൽ ഫൈവ്. ഈ ഇക്വേഷൻ നമ്പർ ടുവിൽ നമ്മൾ എന്ത് ചെയ്യാം, എക്സിന് പകരം വണ്ണ് എന്ന് കൊടുക്കാം. ഇത് ഇക്വേഷൻ നമ്പർ ടു ആണ്. എക്സ് ഈസ് ഈക്വൽ വണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ടു ഇൻറ്റു വൺ, ടു ഇൻറ്റു വൺ പ്ലസ് സെഡ് ഈസ് ഈക്വൽ ഫൈവ്.
टू प्लस जेड इज इक्वल फाइव, जेड इज इक्वल फाइव माइनस टू, जेड इज इक्वल ത്രീ സെഡ് തന്നെ വരാം, ത്രീ എന്നാണ് കിട്ടുന്നത്. സെഡ് ഈ സിക്കൽ ത്രീ. ഇനിയിപ്പോൾ എന്താ കിട്ടേണ്ടി വരാം, ഡബ്ല്യു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇക്വേഷൻ നമ്പർ ഫോർ എടുക്കാം. ഇക്വേഷൻ നമ്പർ ഫോറിൽ ത്രീ സെഡ് പ്ലസ് ഡബ്ല്യു സിക്കൽ തേർട്ടീൻ. ഇതിൽ സെഡിൻ്റെ വരെ ത്രീ ആണ്, സെഡിൻ്റെ വരെ ത്രീ എന്ന് കൊടുക്കാം. ത്രീ ഇൻറ്റു ത്രീ പ്ലസ് ഡബ്ല്യു ഈ സിക്കൽ തേർട്ടീൻ, നയൻ പ്ലസ് ഡബ്ല്യു സിക്കൽ തേർട്ടീൻ, ഡബ്ല്യു സിക്കൽ തേർട്ടീൻ മൈനസ് നയൻ, അപ്പോൾ ഡബ്ല്യു സിക്കൽ ഫോർ. എല്ലാ വിലയും കിട്ടി. അപ്പോൾ അതൊന്നുമില്ല, രണ്ട് മെട്രിക്സ് ഈക്വലാണ് നമ്മൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഈക്വൽ ആയിരിക്കും. അത് വെച്ച് നാല് ഇക്വേഷൻ ഉണ്ടാക്കി, ആ നാല് ഇക്വേഷൻ നമുക്ക് ആദ്യം ത്രീ മൈനസ് വൺ വെച്ച് ചെയ്തപ്പോൾ എക്സ് സിക്കൽ വൺ കിട്ടി. അങ്ങനെ അങ്ങോട്ട് ചെയ്ത് ഈ നാല് ഇക്വേഷൻ പരസ്പരം നമുക്ക് സോൾവ് ചെയ്യാം. അങ്ങനെ സോൾവ് ഒരു വരെ വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം കിട്ടും. അങ്ങനെ പരസ്പരം ചെയ്തതിന് ശേഷം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എല്ലാ വരെയും നമുക്ക് കണ്ടുപിടിക്കുക. എക്സ് സിക്കൽ വൺ ആദ്യം കിട്ടും, വൺ ഇവിടെ കൊടുക്കുമ്പോൾ വൈയിൻ്റെ വരെ ടു കിട്ടും. പിന്നെ ഈ എക്സിൻ്റെ വരെ വൺ എന്നുള്ള വരെ ഉപയോഗിച്ച് ഇവിടെ ഇക്വേഷൻ നമ്പർ ടൂവിൽ കൊടുക്കുമ്പോൾ സെഡ് ഈ സിക്കൽ ത്രീ എന്ന് കിട്ടി. പിന്നെ ഇക്വേഷൻ നമ്പർ ഫോറിൽ സെഡിൻ്റെ വരെ സാന്ത് ത്രീ എന്ന് കൊടുത്ത് അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഡബ്ല്യൂ കിട്ടി. ഇങ്ങനെ എല്ലാവരെയും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഈ രീതിയിലെ ക്വസ്റ്റ്യൻ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലെ വേറെ ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ എന്താണ്? സോൾവ് ദ ഇക്വേഷൻ സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ അറിയാത്തവരെ കണ്ടുപിടിക്കാം. ടു ഇൻറ്റു എക്സ് വൈ സെഡ് ടി പ്ലസ് ത്രീ ഇൻറ്റു വൺ മൈനസ് വൺ സീറോ ടു സീറോ ഫൈവ് ഇൻറ്റു ത്രീ ഫൈവ് ഫോർ സിക്സ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഞാൻ അത്ര വയ്യ. ടു ഇൻറ്റു എക്സ് വൈ സെഡ് ടി പ്ലസ് ത്രീ ഇൻറ്റു വൺ മൈനസ് വൺ സീറോ ടു ഈക്വൽ ടു ഫൈവ് ഇൻറ്റു ത്രീ ഫൈവ് ഫോർ സിക്സ്. സോൾവ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചെയ്ത മാതിരി തന്നെ ഈ വില കണ്ടുപിടിക്കുക. വേരിയബിളിൻ്റെ എക്സ് എക്സ് വൈ സെഡ് ടി ഈ നാല് വില കണ്ടുപിടിക്കണം. അതെ, ഇതൊക്കെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ് അവിടെ വരുന്നത്. സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ അത് അപ്ലൈ ചെയ്യാം. നമുക്കറിയാം സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ടു ഇൻറ്റു എക്സ് ടു ഇൻ അങ്ങനെ ഓരോ മൾട്ടിപ്ലൈ ചെയ്യണം, ഓരോ എലമെൻറ്റും മൾട്ടിപ്ലൈ ചെയ്യാം. ത്രൂ ഇൻറ്റു എക്സ്, ടു ഇൻറ്റു വൈ, ടു ഇൻറ്റു സെറ്റ്, ടു ഇൻറ്റു ടി, ത്രീ ഇൻറ്റു വൺ, ത്രീ ഇൻറ്റു മൈനസ് വൺ, ത്രീ ഇൻറ്റു സീറോ, ത്രീ ഇൻറ്റു ടു, ഇവിടെ ഫൈവ് ഇൻറ്റു ത്രീ, ഫൈവ് ഇൻറ്റു ഫൈവ്, ഫൈവ് ഇൻറ്റു ഫോർ, ഫൈവ് ഇൻറ്റു സിക്സ്. ഇതാണ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ അത് അപ്ലൈ ചെയ്യുമ്പോൾ ടു ഇൻറ്റു എക്സ് ടു എക്സ്, ടു ഇൻറ്റു വൈ ടു വൈ, ടു ഇൻറ്റു സെറ്റ് ടു സെറ്റ്, ടു ഇൻറ്റു ടി ടു ടി പ്ലസ് ത്രീ ഇൻറ്റു വൺ ത്രീ, ത്രീ ഇൻറ്റു മൈനസ് വൺ മൈനസ് ത്രീ, ത്രീ ഇൻറ്റു സീറോ സീറോ, ത്രീ ഇൻറ്റു ടു സിക്സ്, സീകളും ഫൈവ് ഇൻറ്റു ത്രീ ഫിഫ്റ്റീൻ, ഫൈവ് ഇൻറ്റു ഫൈവ് ട്വൻറ്റി ഫൈവ്, ഫൈവ് ഇൻറ്റു ഫോർ ട്വൻറ്റി, ഫൈവ് ഇൻറ്റു സിക്സ് തേർട്ടി.
ആദ്യം ചെയ്യ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തതിന് പറയേണ്ട ആവശ്യമില്ലല്ലോ. 2x 2y 2z 2t, 3 × 1 3, 3 × −1 −3, 3 × 0 0, 3 × 2 6, 5 × 3 15, 5 × 5 25, 5 × 4 20, 5 × 6 30. അങ്ങനെ ചെയ്യാം. അപ്പോൾ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ഇങ്ങനെ ബ്രാക്കറ്റ് മാറ്റി, അതായത് സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. എന്നെ ചെയ്യാനുള്ള ഒന്നെങ്കിൽ ഈ മെട്രിക്സിനെ അങ്ങോട്ട് കൊണ്ടുപോകാം, മൈനസ് ആവും, എന്നിട്ട് കുറച്ചാൽ മതി. അല്ലെങ്കിൽ ഇത് തമ്മിൽ ആഡ് ചെയ്യാം, ഈ മെട്രിക്സും ഈ മെട്രിക്സും ഇങ്ങനെ 2x + 3 ഇങ്ങനെ ആഡ് ചെയ്തിട്ട് കമ്പയർ ചെയ്താലും മതി. 2x + 3 = 15, അങ്ങനെ കമ്പയർ ചെയ്താലും കിട്ടും. 2y + −3 = 25, അങ്ങനെ കമ്പയർ ആഡ് ഇവിടെ ആഡ് ചെയ്തിട്ട് കമ്പയർ ചെയ്താലും മതി. അല്ലെങ്കിൽ ഈ മെട്രിക്സിന് അങ്ങോട്ട് കൊണ്ടുപോയി കമ്പയർ ചെയ്താലും മതി. അപ്പോൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നോക്കുക, ആഡ് ചെയ്യുകയാണെങ്കിൽ രണ്ട് രീതി നിങ്ങൾ ചെയ്ത് നോക്കാണ്ടി ആഡ് ചെയ്യുകയാണ്. ഈ മെട്രിക്സും ഈ മെട്രിക്സും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ 2x ഉം 3 ഉം കൂടി ആഡ് ചെയ്താൽ 2x + 3, 2y - 3 കൂടി ആഡ് ചെയ്താൽ 2y - 3, 2z ഉം 0 ഉം കൂടി ആഡ് ചെയ്താൽ 2z, 2t ഉം 6 ഉം കൂടി ആഡ് ചെയ്താൽ 2t + 6 = 15, 25, 20, 30. ഇപ്പോൾ നമ്മൾ ചെയ്തത് ഇവിടെ 2x ഉം 3 ഉം, 2x + 3, 2y - 3 ഉം ആഡ് ചെയ്യുക. 2y - 3, 2z ഉം 0 ഉം, 2z, 2t ഉം 6 ഉം ആഡ് ചെയ്താൽ 2t + 6. അപ്പുറത്ത് 15, 25, 20, 30. ഇനി നമ്മൾ കമ്പയർ ചെയ്യാം. രണ്ട് മെട്രിക്സ് ഈക്വലാണ്, ഇപ്പോൾ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഈക്വൽ ആയിരിക്കും. ഇതും ഇതും ഈക്വൽ ആയിരിക്കും, ഇതും ഇതും ഈക്വൽ ആയിരിക്കും. 2z ഉം 20 ഉം ഈക്വൽ ആയിരിക്കും, 2t + 6 ഉം 30 ഉം ഈക്വൽ ആയിരിക്കും. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യുന്നവർക്ക് തന്നുമ്പോൾ തന്നെ ഈ വാല്യൂമ് കിട്ടും. നോക്കുക, 2x + 3 ഉം 15 ഉം ഈക്വൽ ആയിരിക്കും. എന്താണ് 2x + 3 ഉം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 15 ഉം ഈക്വൽ ആയിരിക്കും. ഈ എലമെൻറ്റും ഈ എലമെൻറ്റും ഈക്വലാണ്. 2x + 3 = 15, 2x + 3 = 15 ആണെങ്കിൽ 2x = 15 − 3 + 3 അങ്ങോട്ട് കൊണ്ടുപോയി −3 ആയി. 15 − 3, 15 − 3 എന്ന് പറഞ്ഞാൽ 12. അപ്പോൾ 2x = 12. അപ്പോൾ x = 6, x = 12/2, x = 6, x കിട്ടി. അതേപോലെ നമുക്ക് എന്താ കിട്ടും, y കിട്ടും, z കിട്ടും, t കിട്ടും. എങ്ങനെയാണെന്ന് കണ്ടുപിടി ഇത് സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. വരെ കണ്ടുപിടിക്കാം. അടുത്ത ചെയ്യുകയാണെങ്കിൽ 2y - 3 = 25, 2y - 3 കറസ്പോണ്ടിങ് ആയി ഇവിടെ വരുന്നത് 25 ആണ്. അങ്ങനെ ചെയ്താൽ എന്നൊരു 2y = 25 + 3, −3 അപ്പുറം കൊണ്ടുപോയാൽ +3. 2y = 28, y = 28/2, y = 14. ഇപ്പോൾ x = 6, y = 14. അതേപോലെ z ഉം t ഉം കൂടി നമുക്ക് കണ്ടുപിടിക്കാം. ഇനി വരുന്നത് 2z ഉം 20 ഉം, 2z ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ 20 ആണ്. ഇപ്പോൾ 2z = 20, z = 20/2, z = 10, z വരെ 10 ആണ്, z വരെ 10. ഇനി t കൂടി കിട്ടാനുള്ളൂ. ഇതും ഇതും ഈക്വലാണ്. 2t + 6 = 30. അപ്പോൾ 2t = എന്താ വരിക, 30 - 6, 30 - 6. അപ്പോൾ 2t = 30, 6 പോയാൽ 24. ഇപ്പോൾ t = 24/2, ഇപ്പോൾ t = 12, ടീൻ്റെ വില 12 എന്നാണ് കിട്ടുന്നത്. t = 12, ഇങ്ങനെ ചെയ്യാം. നമുക്ക് എഴുതി പഠിച്ചിട്ട് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ.
എളുപ്പമാണ്, ചെയ്യുന്ന സമയത്തൊക്കെ എളുപ്പമാണെന്നൊക്കെ തോന്നും, പക്ഷേ നല്ലോണം എഴുതി പഠിച്ചതിന് മാത്രമേ മാർക്കുണ്ടാവുള്ളൂ. നോട്ട്സ് പിന്നെ നല്ലോണം ചിലവാക്കണം. വേറെ ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ദിവസത്തിനെ പോവാം. ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് എക്സ്, ക്യാപിറ്റൽ എക്സ് ആണ്. ക്യാപിറ്റൽ എക്സ് ആണെങ്കിൽ മാട്രിക്സ് ആയിരിക്കും. മാട്രിക്സിന് സാധാരണ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചാണ് ഡിനോട്ട് ചെയ്യുക. അതേസമയം മെട്രിക്സിനകത്തുള്ള എലമെൻറ്റ്സ് ആണെങ്കിൽ സ്മോൾ ലെറ്റർ ആയിരിക്കും. ഇഫ് വൈ ഈസ് ഈക്വൽ ടു 3, 2, 1, 4, ആൻഡ് 2x+y ഈസ് ഈക്വൽ ടു 1, 0, -3, 2. ഇതാണ് ക്വസ്റ്റ്യൻ. വൈ തന്നുണ്ട് 3, 2, 1, 4. വൈ എന്ന് പറഞ്ഞാൽ മെട്രിക്സ് ആണ്. 2x+y തന്നുണ്ട്. എക്സും വൈയും ക്യാപിറ്റൽ ലെറ്റർ ആണ്, മെട്രിക്സ് ആണ്. 2x+y ക്യാപിറ്റലാണ്. 2x+y ഈസ് ഈക്വൽ ടു 1, 0, -3, 2. ഇത്രയാണ് തന്നത്. ഇതില്ലേ നമ്മൾ ചെയ്യാൻ വന്നത്, തന്ന അതെടുക്കാം. ഗി വൺ എന്താ? ഗി വൺ 2x+y ഇസ് ഈക്വൽ ടു 1, 0, -3, 2. ഇത് നമ്മൾ തന്നാണ്, ഒരു ഇക്വേഷൻ തന്നുണ്ട്. ഈ തന്ന ഇക്വേഷൻ്റെ അത് എക്സും വൈയും മെട്രിക്സ് ആണെന്ന് പറഞ്ഞതിൻ്റെ ക്യാപിറ്റൽ ലെറ്റർ ആണ്. വൈയിൽ വരെ നമുക്കറിയാം വൈ എന്ന് പറഞ്ഞ മെട്രിക്സ് ആണ്. അപ്പോൾ 2x+yന് സ്ഥാനത്ത് 3, 2, 1, 4 കൊടുക്കുക. 1, 0, -3, 2. അപ്പോൾ തന്ന ഇക്വേഷൻ്റെ അകത്ത് വൈക്ക് പകരം വൈ എന്ന് പറഞ്ഞ മെട്രിക്സ് കൊടുക്കുക. വൈ എന്ന മെട്രിക്സ് 3, 2, 1, 4. വൈൻ്റെ സ്ഥാനത്ത് 3, 2, 1, 4 കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ഈ മെട്രിക്സിന് അങ്ങോട്ട് കൊണ്ടുപോകാം. ഈ 3, 2, 1, 4 അങ്ങോട്ട് കൊണ്ടുപോകാം, മൈനസ് ആവും. പ്ലസ് ഉള്ള മെട്രിക്സ് അപ്പുറം കൊണ്ടുപോകാം, മൈനസ് ആവും. ഇപ്പോൾ 2x=2. ടു എക്സ് ഇസ് ഈക്വൽ ടു 1, 0, -3, 2. മൈനസ് ഈ പ്ലസ് ഉള്ള ഈ മെട്രിക്സ് അങ്ങോട്ട് കൊണ്ടുപോകണം, അപ്പോൾ മൈനസ് ആവും. 3, 2, 1, 4. നമ്മൾ തന്ന മെട്രിക്സ് തന്നൊരു ഇക്വേഷനാണ്. ആ ഇക്വേഷൻ്റെ അത് വൈ എന്ന് പറഞ്ഞ മെട്രിക്സ് 3, 2, 1, 4 ആണ്. വൈൻ്റെ സ്ഥാനത്ത് 3, 2, 1, 4 കൊടുക്കുക. എന്നിട്ട് ഒരു മെട്രിക്സിനെ അങ്ങോട്ടും അങ്ങോട്ടും കൊണ്ടുപോകാം, മൈനസ് ചെയ്യുക, കുറയ്ക്കുക. അപ്പോൾ അങ്ങനെ കുറയ്ക്കുമ്പോൾ എന്താ വരിക? നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എക്സ് ആണ് കണ്ടുപിടിക്കുന്നത്, ഫൈൻ എക്സ് നോക്കാം. ടു എക്സ് സീക്കല്ലോ കുറയ്ക്കുക, 1 ഉം 3 കുറച്ചാൽ എത്ര വരിക? 2. 0 ഉം 2 കുറയ്ക്കാം, -2. -3 ഉം 1 കുറയ്ക്കാം, -3, -1, -4. ഇനി 2 ഉം 4 കുറയ്ക്കുക, 2 ഉം 4 കുറച്ചാൽ -2. ഇതാണ് 2x. ഫോർ എക്സ് ഇസ് ഈക്വല്ലു എന്താ പറയുക, എക്സ് ഇസ് ഈക്വൽ 1/2. എക്സ് എന്ന മാട്രിക്സ് ആണ്, അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എക്സ് ഇസ് ഈക്വല്ലു 1/2 × -2 − 2 − 2 − 4 − 2 ഇസ് ഈക്വല്ലു എക്സ് ഇസ് ഈക്വല്ലു ഹാഫ്. 1/2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോ എലമെൻറ്റും ഡിവൈഡ് ചെയ്യണം. 1/2 സ്കലർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. 1/2 × -2, 1/2 × -2, 1/2 × -4, 1/2 × -2. അപ്പോൾ എന്താ വരിക?
മൈനസ് വൺ മൈനസ് വൺ മൈനസ് ടു മൈനസ് വൺ. ഇതാണ് എക്സ് ഫൈൻഡ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വരെ, എക്സ് എന്നാൽ മാട്രിക്സ് ആണ്. അപ്പോൾ ഈ മാട്രിക്സിൻ്റെ വരെ എങ്ങനെയാണ് കണ്ടുപിടിക്കാം? വേറെ ക്വസ്റ്റ്യൻ എന്താണോ ചെയ്ത് നോക്കിയാൽ മതി. ഇഫ് എക്സ് ഈസ് എ മാട്രിക്സ്, എക്സ് ഒരു മാട്രിക്സ് ആണ്, ആൻഡ് എക്സ് പ്ലസ് ഒരു ഒരു ത്രീ ബൈ ത്രീ തന്നിട്ട് ടു ത്രീ വൺ ത്രീ വൺ ടു വൺ ടു ത്രീ ചെയ്യുള്ളൂ. വൺ സീറോ 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 വൺ സീറോ, ഇതൊരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. സീറോ സീറോ വൺ ഫൈൻഡ് എക്സ്. ക്വസ്റ്റ്യൻ ഫൈൻഡ് എക്സ് ചെയ്ത് നോക്കി. ഒന്നുമില്ല, ഈ മെട്രിക്സിന് അങ്ങോട്ട് കൊണ്ട് എക്സ് കിട്ടും. ഈ ത്രീ ബൈ ത്രീ എന്നുള്ള ഈ മെട്രിക്സിന് പ്ലസ് മെട്രിക്സിന് അപ്പുറം കൂടെ മൈനസ് ചെയ്തിട്ട് അപ്പുറം കൂടെ മൈനസ് ആവും. എന്നിട്ട് ഓരോ വരുമ്പോൾ ഇങ്ങനെ മൈനസ് ചെയ്യാം, കുറയ്ക്കുക, അന്നേരം ഒരു മെട്രിക്സ് കിട്ടും. അതാണ് ഫൈൻഡ് എക്സ്. അത് ഒരു ഹോംവർക്ക് ആണ്. അപ്പോൾ അത് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ അസോസിയേറ്റീവിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, അത് നിങ്ങൾ ചെയ്ത് നോക്കേണ്ടതാണ്. ക്വസ്റ്റ്യൻ അതാണ്, ഇഫ് എ സി ഈക്വൽ ടു ടു ത്രീ വൺ സീറോ ബി സി ഈക്വൽ ടു ഫോർ എയ്റ്റ് സിക്സ് നയൻ സി സി ഈക്വൽ ടു ടെൻ ടു മൈനസ് ഫൈവ് ത്രീ. മൂന്ന് ടു ബൈ ടു മാട്രിക്സ് ആണ്. വെരിഫൈ വെരിഫൈ എ പ്ലസ് ബി പ്ലസ് സി സീക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. ഇത് ഹോംവർക്ക് ആണ്, അത് ചെയ്ത് നോക്കേണ്ടതാണ്. ഒന്നുമില്ല, മൂന്ന് മിനിറ്റ് ആദ്യം എന്ത് ചെയ്യുക, ബി പ്ലസ് സി ആണ്. ഇത് ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ബി പ്ലസ് സി ആണ്. ബിയും സിയും കൂട്ടുക, പിന്നെ ആ കൂട്ടിക്കതിനോട് എയും ആ കൂട്ടി കിട്ടിയാൽ എ പ്ലസ് ബി പ്ലസ് സി ആണ്. പിന്നെ ഒരു എ പ്ലസ് ബി ആണ്, എയും ബിയും കൂട്ടി എ പ്ലസ് ബി ആണ്. എ പ്ലസ് ബി കണ്ടിട്ട് പിന്നെ എ പ്ലസ് ബിനെ സി കൊണ്ട് കൂട്ടുക. നേരത്തെ നമ്മൾ പറഞ്ഞാണ് അസോസിയേറ്റ് പ്രോപ്പർട്ടിയാണ്, അഡീഷൻ്റെ സെയിം ആയിരിക്കും. കൂട്ടാനാണ് ഒന്നല്ല, മൂന്നര അഡീഷൻ വരുന്നുണ്ട് മാത്രമേ ഉള്ളൂ, സെയിം ആയിരിക്കും. വേറെ ക്വസ്റ്റ്യൻ നമുക്ക് ഹോംവർക്ക് ആണ്. ക്വസ്റ്റ്യൻ എന്താണ്, നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, നേരത്തെ ഇതേപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ വൺ സീറോ ടു ത്രീ വൺ ഫോർ ഫൈവ് സീറോ സിക്സ് ബി സീക്വൽ ടു വൺ മൈനസ് വൺ ത്രീ സീറോ മൈനസ് ടു സീറോ വൺ വൺ. രണ്ട് മെട്രിക്സ് ആണ്, എയും ത്രീ ബൈ ത്രീ ആണ്, ബിയും ത്രീ ബൈ ത്രീ ആണ്. ക്വസ്റ്റ്യൻ എന്താണ്, ഫൈൻഡ് ടു എ പ്ലസ് ത്രീ ബി. ഫൈൻഡ് ടു എ പ്ലസ് ത്രീ ബി. ഈ മോഡൽ നമ്മൾ ചെയ്തതാണ്, പിന്നെ സ്ക്വയർ റൂട്ട് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ആദ്യം ടു എ കാണാം, ഇതിനെ ടു എ അത് എ ആണ്, ടു എ കാണാം. ടു ഇൻറ്റു വൺ ടു, ടു ഇൻറ്റു സീറോ സീറോ, ടു ഇൻറ്റു ടു ഫോർ, ടു ഇൻറ്റു ത്രീ സിക്സ്, ടു ഇൻറ്റു വൺ, ടു ഇൻറ്റു ഫോർ എയ്റ്റ്. അങ്ങനെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഇതിനെ ടു കൊണ്ട് മൾട്ടിപ്ലൈ, ടു എ കണ്ടുപിടിക്കാം. പിന്നെ ത്രീ ബി കാണാം, ഇതിനെ ത്രീ കൊണ്ട് കൊണ്ടിരിക്കുക, ത്രീ ഇൻറ്റു ടു, ത്രീ ഇൻറ്റു വൺ, ത്രീ ഇൻറ്റു മൈനസ് വൺ, അങ്ങനെ ത്രീ ബിയും കണ്ടുപിടിക്കുക. നമുക്കറിയാം സ്ക്വയർ റൂട്ട് മൾട്ടിപ്ലിക്കേഷൻ ആണ്. എന്നിട്ട് അത് രണ്ടും കൂടി എന്താക്കുക, ആഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ രണ്ട് സ്ക്വയർ റൂട്ട് മൾട്ടിപ്ലിക്കേഷനും അങ്ങനെ കിട്ടുന്ന ആ രണ്ട് മെട്രിക്സും കൂടി ഒന്ന് ആഡ് ചെയ്യണം. ഒരു അഡീഷനും വരുന്നുണ്ട്, ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ വരുന്നതാണ്. ഇപ്പോൾ ഏകദേശം ഒരു രൂപം കിട്ടിയിട്ടുണ്ട് ആ മെട്രിക്സിൻ്റെ. ഈ നമ്പറുകൾ തമ്മിലുള്ള ഈ ഓപ്പറേഷൻ മാത്രമേ വരുന്നത്.
ഇല്ല ഇല്ല എല്ലാ പ്രോബ്ലം ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ശരിക്കും ശ്രദ്ധിച്ചിട്ട് ആദ്യം ശരിക്കും മനസ്സിലാക്കുക. നല്ല സുഖം ചെയ്യാനൊക്കെ നല്ല സുഖമാണ്, പ്രശ്നങ്ങളൊന്നുമില്ല, അഡീഷൻ അങ്ങനത്തെ സംഭവം മാത്രമേ ഉള്ളൂ. അപ്പം നല്ലവണ്ണം എഴുതി പഠിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്കാണ് കിട്ടുക. വേറെ ക്വസ്റ്റ്യനുകൾ നോക്കട്ടെ, അടുത്തൊരു ക്വസ്റ്റ്യനിൽ പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് എക്സ് വൈ സെഡ് ഡബ്ല്യു. ഫൈൻഡ് എക്സ് വൈ സെഡ് ഡബ്ല്യു ഇഫ് 3 × സ്കെലർ മൾട്ടിപ്ലിക്കേഷൻ ആണ് എക്സ് വൈ സെഡ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു എക്സ് 6 മൈനസ് 1 2 ഡബ്ല്യു. പ്ലസ് 4 എക്സ് പ്ലസ് വൈ സെഡ് പ്ലസ് ഡബ്ല്യു 3 എന്നാണ് ക്വസ്റ്റ്യൻ. ത്രീ ഇൻറ്റു എക്സ് വൈ സെഡ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു എക്സ് 6 മൈനസ് 1 2 ഡബ്ല്യു പ്ലസ് 4 എക്സ് പ്ലസ് വൈ സെഡ് പ്ലസ് ഡബ്ല്യു 3 എന്നാണ് ക്വസ്റ്റ്യൻ. ഒന്ന് നമ്മൾ അത് പിന്നെ സ്കെലർ മൾട്ടിപ്ലിക്കേഷൻ നടത്തി പോകാം. 3 × x 3 x 3 × y 3 y 3 × z 3 z 3 × w 3 w ഇസ് ഈക്വൽ ടു അതൊന്ന് ആഡ് ചെയ്ത് നോക്കാം. നമ്മൾ എക്സും 4 ആഡ് ചെയ്താൽ എക്സ് പ്ലസ് 4 6 പ്ലസ് എക്സ് പ്ലസ് വൈ ആഡ് ചെയ്യാം. മൈനസ് 1 ഇതുമാണ് കറസ്പോണ്ടിങ്. അപ്പം മൈനസ് 1 പ്ലസ് സെഡ് പ്ലസ് ഡബ്ല്യു ഇവിടെ 2 w പ്ലസ് 3. ഇവിടെ ഒരു സ്കെലർ മൾട്ടിപ്ലിക്കേഷനാണ്, നമുക്കറിയാം ഇവിടെ അഡീഷനാണ്, ആഡ് ചെയ്യാം. ഇനി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ആൻസർ കിട്ടി. കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ 3 x കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എന്താ ഉള്ളത്? എക്സ് പ്ലസ് 4 അല്ലേ. അപ്പോൾ 3 x ഇസ് ഈക്വൽ ടു 3 x ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 4 ഒരു ഇക്വേഷനായി. 3 x ഇസ് ഈക്വൽ എക്സ് പ്ലസ് 4 3 x സിക്കൽ എക്സ് പ്ലസ് 4 എക്സിനെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള വരിക 3 x മൈനസ് എക്സ് സിക്കൽ 4 3 x എക്സ് വൈ 2 x സിക്കൽ 4 അപ്പോൾ എക്സ് സിക്കൽ 2 അപ്പോൾ എക്സ് സിക്കൽ 2 എന്ന് കിട്ടി. അതേപോലെ നമ്മൾ ഓരോന്നോടും കമ്പയർ ചെയ്തുവാണെങ്കിൽ ഈ 3 y ഇതും തമ്മിലൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ എന്താ വരിക? 3 y സിക്കൽ 6 പ്ലസ് എക്സ് പ്ലസ് വൈ 3 y ഈസ് ഈക്വൽ ടു 6 പ്ലസ് എക്സ് എത്ര? 2 6 പ്ലസ് 2 പ്ലസ് വൈ വൈയിൽ അങ്ങോട്ട് കൊണ്ടുവരാണ്. അപ്പോൾ 3 y 6 2 കൂട്ടിയാൽ 8 പ്ലസ് വൈ വൈയിൽ അങ്ങോട്ട് കൊണ്ടുവന്നാൽ 3 y മൈനസ് വൈ ഈസ്ക്വൽ 8 അപ്പോൾ 2 y ഇസ് ഈക്വൽ 8 ഫോർ വൈ ഈസ് ഈക്വൽ ടു 4 വൈ ഈസ് ഈക്വൽ 4 എന്നാണ് വരുന്നത്. അതേപോലെ ഇനി ഇത് രണ്ടും കമ്പയർ ചെയ്യാം. ഇതുണ്ടാവും 3 z കറസ്പോണ്ടിങ് ആയിട്ട് എന്താ ഉള്ളത്? മൈനസ് 1 പ്ലസ് സെഡ് പ്ലസ് ഡബ്ല്യു. ഇതില്ലേ ചെയ്യാനായി, അത് അവസാനം ചെയ്യാം. അപ്പോൾ അത് കിട്ടണമെങ്കിൽ ഡബ്ല്യു കിട്ടണം, ഡബ്ല്യു നമുക്ക് കിട്ടിയില്ല. അപ്പോൾ അവസാനത്തെ എടുക്കാം, അതെടുക്കട്ടെ. അവസാനത്തെ കമ്പയർ ചെയ്യുമ്പോൾ 3 w ഇസ് ഈക്വൽ ടു 3 w ഇസ് ഈക്വൽ ടു എന്താ വരിക? 3 w സീക്വൽ എന്താ വരിക? 3 w കറസ്പോണ്ടിങ് ആയിട്ട് 2 w പ്ലസ് 3 എന്നിട്ട് 2 w അങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ എന്താ വരിക? 3 w മൈനസ് 2 w സീക്വൽ 3 w ഇസ് ഈക്വൽ 3 w കിട്ടി, x കിട്ടി, y കിട്ടി,
പിന്നെ ഇത് നമ്മൾ എടുത്തില്ല, അവസാനം ചെയ്യാന്ന് വെച്ചാണ്. അപ്പോൾ ഡബ്ല്യൂ കിട്ടി. ഇനി നേരത്തെ എടുത്തു വെച്ചാൽ അത് നോക്കാം. എന്താ നേരത്തെ നമ്മൾ എടുത്തു വെച്ചാൽ ത്രീ സെറ്റ് സീകളും ത്രീ സെറ്റ് സീകളും മൈനസ് വൺ പ്ലസ് സെറ്റ് പ്ലസ് ഡബ്ല്യു മൈനസ് വൺ പ്ലസ് സെറ്റ് പ്ലസ് ഡബ്ല്യു അല്ലേ. ഡബ്ല്യുവിൻ്റെ വില നമുക്കറിയാം, ഡബ്ല്യുവിൻ്റെ വില ത്രീ ആണ്. അപ്പോൾ ത്രീ സെറ്റ് സീകളും മൈനസ് വൺ പ്ലസ് സെറ്റ് പ്ലസ് ത്രീ സെഡിനെ അങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ ത്രീ സെറ്റ് മൈനസ് സെറ്റ് സീകളും ത്രീയും മൈനസ് വണ്ണും കൂടി എന്താ വരാം ടു. വലുതിൽ ചെറുത് കുറച്ച് വലുതിൻ്റെ ഇടയാണ് ടു. ത്രീ സെറ്റ് പ്ലസ് സെറ്റിനെ അങ്ങോട്ട് കൊണ്ടുവരും മൈനസ് സെറ്റ്. മൂന്ന് സെറ്റ് എന്ന ഒരു സെറ്റ് പോയാൽ രണ്ട് സെറ്റ് ടു സെറ്റ് സീകൾ ടു. അപ്പോൾ സെറ്റ് സീകൾ ടു ബൈ ടു സെറ്റ് സീകൾ വൺ. സെറ്റിൻ്റെ വില വൺ എന്ന് വരിക. സെറ്റിൻ്റെ വില വൺ ഡബ്ല്യു സീകൾ ത്രീ. ഇപ്പം എല്ലാ വിലയും കിട്ടി. ഇതൊക്കെ ഇക്വാളിറ്റി ഉപയോഗിച്ചുള്ള മെട്രിക്സിൻ്റെ ഇക്വാളിറ്റി ഉപയോഗിച്ചുള്ള പ്രോബ്ലം ആണ്. സ്കെലർ മൾട്ടിപ്ലിക്കേഷൻ വരും, അഡീഷൻ വരും, കുറയ്ക്കാൻ വരും, എല്ലാം വരുന്നുണ്ട്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഒരു ക്വസ്റ്റ്യനെ കൂടെ ചെയ്ത് നമ്മൾ ഈ സെക്ഷനോട് നിർത്തും. എട്ട് ക്വസ്റ്റ്യനോട് ശ്രദ്ധിക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഇതേപോലത്തെ ക്വസ്റ്റ്യനാണ്, എല്ലാം ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യനാണ്, പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ഇതാണ്, ഇഫ് എക്സ് ത്രീ എക്സ് മൈനസ് വൈ ടു എക്സ് പ്ലസ് സെഡ് ത്രീ വൈ മൈനസ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു ത്രീ ടു ഫോർ സെവൻ. ആണ് ക്വസ്റ്റ്യൻ. അന്നേരം വയ്യ എക്സ് ത്രീ എക്സ് മൈനസ് വൈ ടു എക്സ് പ്ലസ് സെഡ് ത്രീ വൈ മൈനസ് ഡബ്ല്യു ഈക്വൽ ത്രീ ടു ഫോർ സെവൻ. ഫൈൻഡ് എക്സ് വൈ സെഡ് ഡബ്ല്യു. നേരത്തെ നമ്മൾ ചെയ്ത കാര്യം തന്നെ കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യുമ്പോൾ തന്നെ എക്സ് ഈക്വൽ ത്രീ കിട്ടും. എക്സ് ഈസ് ഈക്വൽ എക്സ് കറസ്പോണ്ടിങ് ആയിട്ട് ത്രീ ആണ്. എക്സ് ഈക്വൽ ത്രീ ഒരു ഇക്വേഷനായി. പിന്നെ ത്രീ എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു. ത്രീ എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു കിട്ടി. ത്രീ എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു. ഇവിടുന്ന് നമുക്ക് എക്സിന് അവരെ കൊടുത്തു. എക്സിനുള്ള ത്രീ കിട്ടിയല്ലോ. അപ്പോൾ ത്രീ ഇൻറ്റു ത്രീ മൈനസ് വൈ ഈസ് ഈക്വൽ ടു അങ്ങനെയല്ലേ വരിക. ത്രീ ഇൻറ്റു ത്രീ എന്നാൽ നയൻ. നയൻ മൈനസ് വൈ ഈസ് ഈക്വൽ ടു. മൈനസ് വൈന് അങ്ങോട്ട് കൊണ്ടുപോകാം, പ്ലസ് വൈ ടുവിന് അങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ നയൻ മൈനസ് ടു ഈസ് ഈക്വൽ പ്ലസ് വൈ. സെവൻ ഈസ് ഈക്വൽ വൈ. ദഫോർ വൈ ഈസ് ഈക്വൽ സെവൻ. വൈ ഈസ് ഈക്വൽ സെവൻ. അപ്പോൾ ത്രീ എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു. എക്സിൻ്റെ വില ത്രീ ആണ്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് ത്രീ എന്ന് കൊടുക്കാം. അപ്പോൾ ത്രീ ഇൻറ്റു ത്രീ മൈനസ് വൈ ഈസ് ഈക്വൽ ടു. നയൻ മൈനസ് വൈ ഈസ് ഈക്വൽ ടു. മൈനസ് വൈയിൽ അങ്ങോട്ട് കൊണ്ടുപോകുക, പ്ലസ് വൈന്നായി. പ്ലസ് ടുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക, മൈനസ് ടു എന്നായി. ഒമ്പത് രണ്ട് കുറച്ച് ഏഴ് വൈ ഈസ് ഈക്വൽ സെവൻ. ഇനി നമ്മൾ ഏതെടുക്കാം? ഇത് രണ്ടും എടുക്കാം. ടു എക്സ് പ്ലസ് സെഡ് ഈസ് ഈക്വൽ ഫോർ. ഇതിലേത് വില നമുക്കറിയാം? എക്സിൻ്റെ വില ത്രീ എന്നറിയാം. അപ്പോൾ ടു ഇൻറ്റു ത്രീ പ്ലസ് സെഡ് ഈസ് ഈക്വൽ ഫോർ, ശരിയല്ലേ? ടു ഇൻറ്റു ത്രീ സിക്സ്. സിക്സ് പ്ലസ് സെഡ് ഈസ് ഈക്വൽ ഫോർ. സെഡ് ഈസ് ഈക്വൽ ഫോർ മൈനസ് സിക്സ്. ഇപ്പോൾ സെഡ് ഈസ് ഈക്വൽ സിക്സ് പ്ലസ് സെഡ് ഈസ് ഈക്വൽ ഫോർ. ടു എക്സ് പ്ലസ് സെഡ് ഈസ് ഈക്വൽ ഫോർ. എക്സിന് വില ത്രീ എന്നാണ്. ടു ഇൻറ്റു ത്രീ പ്ലസ് സെഡ് ഈസ് ഈക്വൽ ഫോർ. സിക്സ് പ്ലസ് സെഡ് ഈസ് ഈക്വൽ ഫോർ. സെഡ് ഈസ് ഈക്വൽ മൈനസ് ടു. സെഡ് ഈസ് ഈക്വൽ മൈനസ് ടു, ശരിയല്ലേ? സെഡ് ഈസ് ഈക്വൽ മൈനസ് ടു.
ടു ഇൻറ്റു ത്രീ സിക്സ്, സിക്സ് പ്ലസ് സെഡ് ഈസ് ഇക്വൽ ഫോർ, സെഡ് ഈസ് ഇക്വൽ ഫോർ മൈനസ് സിക്സ്, സെഡ് ഈസ് ഇക്വൽ മൈനസ് ടു. ഫോർ സിക്സ് പോയ മൈനസ് ടു. ഇനി ഡബ്ല്യൂയും കൂടിയാണ് കിട്ടാനുള്ളത്. ഇനി അവസാനത്തെ ത്രീ വൈ മൈനസ് ഡബ്ല്യു ഈസ് ഇക്വൽ സെവൻ. വൈൻ്റെ വില എത്ര? വൈൻ്റെ വില സെവൻ. അപ്പോൾ ത്രീൻ്റെ സെവൻ മൈനസ് ഡബ്ല്യു ഈസ് ഇക്വൽ സെവൻ. ത്രീൻ്റെ സെവൻ ട്വൻറ്റി വൺ, ഏഴ് മൂന്ന് ഇരുപത്തൊന്ന്, മൈനസ് ഡബ്ല്യു ഈസ് ഇക്വൽ സെവൻ. മൈനസ് ഡബ്ല്യു നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം, സെവൻ അങ്ങോട്ട് കൊണ്ടുവരാം. ഇരുപത്തൊന്ന് മൈനസ് എ ഈക്വലു ഡബ്ല്യു. ഇരുപത്തൊന്ന് എ പോയ എത്ര ഉണ്ടാവും? പതിനാല്, ഫോർട്ടീൻ. ഫോർട്ടീൻ ഈസ് ഇക്വൽ ഡബ്ല്യു, ഓർ ഡബ്ല്യു ഈസ് ഇക്വലു ഫോർട്ടീൻ. ഡബ്ല്യു ഈസ് ഇക്വൽ ഫോർട്ടീൻ. ഇപ്പോൾ നമുക്ക് എക്സിൻ്റെ, വൈൻ്റെയും സെഡിൻ്റെയും ഡബ്ല്യൂവിൻ്റെ വില കണ്ടുപിടിച്ചു. ഇതാണ് മെട്രിക്സിൻ്റെ തുടക്കം മനസ്സിലായല്ലോ. അപ്പോൾ ആദ്യം മെട്രിക്സ്, മെട്രിക്സിൻ്റെ ഓപ്പറേഷൻ അഡീഷൻ, കാര്യമായുള്ള ഓപ്പറേഷൻ ഒന്ന് അഡീഷൻ കൂട്ടുക, പിന്നെ ഒന്ന് കുറയ്ക്കുക, പിന്നെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനാണ്. ഇത് ഉപയോഗിച്ചുള്ള പ്രോബ്ലമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ സ്റ്റാർട്ടിങ് തന്നെ പറഞ്ഞിട്ട് ഈ നമ്പറുകൾ കൊണ്ടുള്ള പ്രോബ്ലമാണ്. അതിങ്ങനെ ചെയ്തിങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ മാർക്കുണ്ടാവും. സിമ്പിളാണ്, ചെറിയ കുട്ടിക്കാരെ വരെ ചെയ്യും. അതിങ്ങനെ കൂട്ടാനോ കുറിക്കാനോ അങ്ങോട്ട് കൊണ്ടുവരാനോ സിംപ്ലിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. ഇത് അവസാനം വരെ മെട്രിക്സ് ആണെങ്കിലും ഡിറ്റർമിനൻ്റിലൊക്കെ ഇങ്ങനെ തന്നെ പ്രോബ്ലം തന്നെ ഉണ്ടാവുള്ളൂ. ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലോണം എഴുതി പഠിക്കണം. ന്യൂസ് പിന്നെ എടുക്കുക, എഴുതുക, പഠിക്കുക. ചെയ്യുന്ന ആദ്യമേ പറഞ്ഞിട്ട് ചെയ്യുന്ന സമയത്ത് എളുപ്പം തോന്നും, പക്ഷേ എഴുതി പഠിച്ചാൽ ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക. മെട്രിക്സ് കിട്ടിയാൽ ഞാൻ ആദ്യമേ പറഞ്ഞിട്ട് മെട്രിക്സും കിട്ടും, ഡിറ്റർമിനൻ്റ് കിട്ടും, വെക്ടറും കിട്ടും, ത്രീ ഡിയും കിട്ടും. ഇത് പരസ്പരം ബന്ധപ്പെട്ട നാല് ചാപ്റ്ററാണ്. അതുകൊണ്ട് എല്ലാവരും തുടക്കം മുതൽ തന്നെ പെട്ടെന്ന് നമുക്ക് മെട്രിക്സും ഡിറ്റർമിനും വേണം തീർത്ത് കഴിയാം. പെട്ടെന്ന് തീർത്ത് കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. ആ ഭാഗം പിന്നെ അവസാനത്തെ പിന്നെ പ്രത്യേകിച്ച് പഠിക്കാമെന്നുണ്ടാവില്ല. തുടക്കത്തിൽ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതവിടെ മെമ്മറിയിൽ അവിടെ ഉണ്ടാവും. അതുകൊണ്ട് നല്ലോണം എഴുതി പഠിക്കുക. ഓക്കെ, താങ്ക്സ്.